എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താർ സ്പെഷ്യലായിട്ടും വൈകുന്നേരത്തെ ചായക്കൊപ്പവും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഒട്ടും ഓയിലില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് വേഗം തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2.5 കപ്പ് അളന്നിട്ടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് വിട്ടുപോയിന് കാണിക്കാൻ നിങ്ങൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എടുക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. ചൂട് കൂടിപ്പോകരുത്, അതുപോലെ തീരെ ചൂടും ഇല്ലാണ്ടായി പോകരുത്. പിന്നെ ഞാൻ എടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് പൊടിയിലേക്ക് നേരിട്ടിട്ട് ഇട്ട് കൊടുത്തത്. ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നമ്മളിത് കുഴക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് പഞ്ചസാരയും ഈസ്റ്റെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്കൊന്ന് പൊങ്ങും. ആ ഒരു പൊങ്ങിയ വെള്ളം കൊണ്ട് ഇത് കുഴച്ചെടുക്കുക. ഇതാ ഇതുപോലെ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയമാണ്, അന്നേരം ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒട്ടിപ്പിടിക്കുന്നുള്ള ആ ഒരു പ്രശ്നമെല്ലാം അങ്ങ് പോയി കിട്ടിക്കോളും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഈ മാവെല്ലാം നല്ലതുപോലെ പൊങ്ങി ഡബിൾ സൈസായി വരും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും, എന്നാലും നമുക്ക് ഇതിലെ ചിക്കൻ്റെ സ്റ്റോക്ക് ആവശ്യമുള്ളത് കൊണ്ട് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വേവാനായിട്ട് വെച്ചാൽ ഇടക്കൊന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം, അത് മറക്കരുത്. അങ്ങനെ നമ്മൾ ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 2-3 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ ചിക്കനെല്ലാം എടുത്തിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ചിക്കനെല്ലാം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. ചിക്കനെല്ലാം ഇതാ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മളെ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെക്കുക, അത് കളയണ്ട. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മൈദപ്പൊടിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് മൈദപ്പൊടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. മൈദപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ ഇതാ ഇതുപോലെ തിക്കായി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് തിളവന്ന് തിക്കാവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക്
നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ചൂടെല്ലാം പോയതിനു ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ഫില്ലിങ് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ് ആണ്, ഡ്രൈ ആയിട്ടുള്ള ഫില്ലിങ് അല്ല. ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിലിപ്പോൾ ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്തിട്ട് റെഡിയാക്കിയാൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും, ആ ഒരു സോസിൻ്റെ എല്ലാം ടേസ്റ്റ് എത്തുന്ന രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതെടുത്തിട്ട് കൗണ്ടർ ടോപ്പുമ്മലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് മൈദ കൗണ്ടർ ടോപ്പുമ്മലേക്ക് തൂകിയതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. രണ്ട് ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്, ഈ ഒരു രീതിയിലാണ് കേട്ടോ പരത്തിയെടുത്തിന്. ഇനി നമുക്കിതുപോലെ ഒന്ന് നടുവിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്ത് പരത്തിയെടുത്തിന്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ട് പീസിലും ഇതേപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക, നീളത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ വെച്ച് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നല്ലതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മാവെടുത്തിട്ട് ആ ഒരു ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ട ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു മാവും കൂടെ ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഫില്ലിങ്ങിന് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മാവ് കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ രണ്ടിലേക്കും ഫില്ലിംഗ് എല്ലാം വെച്ച് മാവ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റത്ത് നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പിച്ച് വെക്കണ്ട, കുറച്ച് ഇതാ ഇതുപോലെ വിട്ടിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു ട്രേയിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിൻ്റെ മുകളിലും ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് ഇത് വെച്ചതിന് ശേഷം 200 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റാണ് ഇത് ബേക്കാവാനായിട്ട് ടൈം എടുക്കുന്നത്.
ഒരു ഓവൻ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ 25 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറിലായി, ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കാനും അതുപോലെ വൈകുന്നേരത്തെ ചായക്കൊപ്പം ഉണ്ടാക്കാനെല്ലാം പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കെച്ചപ്പും കൂട്ടിയിട്ട് കഴിക്കുക, അതുപോലെ ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.